ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 10-12 ദിവസമായിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞ ഒരു വീഡിയോ ആയിട്ടെടുത്തത്. അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തു. അതിനുശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് എത്തി. ആ ഒരു സന്തോഷ വാർത്ത എത്തിയിട്ട് ഒരു 2-3 ഡേയ്സ് ആയിട്ടുണ്ടാവും. ഒരുപാട് പേരായി നമുക്ക് മെസ്സേജ് ഇങ്ങനെ ഇൻസ്റ്റേതായാലും ഒക്കെ അയക്കുന്നു. എവിടെ പോയി, വീഡിയോ എന്താ ഇടാത്തത്, എങ്ങനെയുണ്ട്, അതാണ് ഭേദമായി എന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരായി നമുക്ക് മെസ്സേജ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒന്ന് പറയാന്ന് വിചാരിച്ചാൽ, ഇന്നിപ്പോ ഓഫീസിൽ പോയി. അപ്പൊ ഇന്ന് എന്തായാലും 2 കൽപ്പിച്ച് പോവാന്ന് വിചാരിച്ചു. ഇന്നലെ ഡോക്ടറൊക്കെ പോയി കണ്ടു. കൗണ്ടൊക്കെ അടിപൊളിയായി, കൂടി നോർമലായി. പക്ഷെ ക്ഷീണം അതെന്തായാലും ഒരു കുറച്ച് ദിവസം ഉണ്ടാവും. നല്ലോണം ഫ്രൂട്ട്സ് വെള്ളം ഒക്കെ കുടിച്ച് ഇങ്ങനെ എന്താ പറയുക, ഹെൽത്തി ആയിട്ട് ഇരിക്കാന്നേ ഉള്ളൂ. കാരണം എത്ര ദിവസം നമ്മൾ ഓഫീസിൽ പോയതിരിക്കും, ഇത് തന്നെ ഓൾമോസ്റ്റ് ഇവിടെ 10 ദിവസമായി ഓഫീസിൽ പോയിട്ട്. വർക്ക് ഫ്രം ഹോം ആയിരുന്നു കുറച്ച് ദിവസമൊക്കെ. അപ്പൊ ഇന്ന് എന്തായാലും രംഷേട്ടൻ ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇന്നാണ് ഞാനൊന്ന് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നിട്ടുകുട്ടിയും സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്, നാട്ടിലും എനിക്ക് തോന്നുന്നു നല്ല മഴയാണ്. അപ്പൊ എല്ലാവരും ടേക്ക് കെയർ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കും. പിന്നെ ഒരു വിശേഷം എന്താന്ന് വെച്ചാൽ, ഇവിടെ അച്ഛനും അമ്മയും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് പെട്ടെന്നായിരുന്നു. രംഷേട്ടൻ്റെ ഒക്കെ മാറി ഏകദേശമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ചെറിയൊരു ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ പിടിപെട്ടു. അപ്പൊ രണ്ടും ഒരേ സമയത്തായിരുന്നു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു എനിക്കും ഇൻഫെക്ഷനും കാര്യങ്ങളും. അപ്പൊ രണ്ടും കൂടെ ആകുമ്പോൾ എനിക്ക് ഡോക്ടറുടെ അടുത്ത് പോകാനും രംഷേട്ടന് വയ്യ. അപ്പൊ അങ്ങനെ കുറച്ച് സംഭവവികാസങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ വന്നപ്പോൾ എല്ലാം കൂടെ നല്ല സമയമായിരുന്നു. അപ്പൊ മിത്തുണ്ട് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു. അപ്പൊ അച്ഛനമ്മയിൽ പെട്ടെന്ന് വേണം, ഒരു രാത്രി കൊണ്ട് തന്നെ പാക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ ഇവിടേക്ക് എത്തിച്ചു. എനിക്ക് ഓക്കെ ആയി വരുന്നു, ഫുള്ളായിട്ട് മാറിയിട്ടില്ല. പക്ഷെ ഒരു ഇൻഫെക്ഷൻ വന്നതാണ്, അതിങ്ങനെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അച്ഛനമ്മേനെ വിളിച്ച മിത്തുകുട്ടിയുടെ കാര്യം നോക്കാനാണെങ്കിലും രംഷേട്ടനും ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിട്ട് പെട്ടെന്ന് വിളിച്ചതാണ് കേട്ടോ. അങ്ങനെ എന്താ പറയാ, രാത്രി വിളിച്ച് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് അവര് വന്നതാണ്. അപ്പൊ അവര് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ വന്നതാണ്, എല്ലാം അവിടെ ഇട്ടിട്ട് ഓടി വന്നതാണ്. അപ്പൊ അപ്പോഴാണ് നല്ല മഴ, ഇവിടെയും നല്ല മഴ, പക്ഷെ ഇവിടത്തെക്കാളും കുറച്ച് സീരിയസ് മഴയാണ് നാട്ടില് എന്നിപ്പോ ഇന്നൊക്കെ വിളിച്ചപ്പോ പറഞ്ഞു. നമ്മുടെ ഏരിയയിലൊക്കെ വെള്ളം, നമ്മുടെ ഏരിയയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് വീട്ടിൻ്റെ ഉള്ളിക്കൊന്നും വെള്ളം കയറില്ല, പക്ഷെ എന്നാലും നല്ല മഴയും കാര്യങ്ങളൊക്കെ. അങ്ങനെ മൊത്തത്തിൽ കർക്കിടക മാസം ഒരു വൃത്തിയേട്ട മാസമായി നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. മഴ രസമാണ്, പക്ഷെ ഒരു എല്ലാം കൂടെ ആകുമ്പോൾ കർക്കിടക മാസത്തിലാണല്ലോ നമുക്ക് അസുഖങ്ങൾ കൂടുകയെന്നൊക്കെ അല്ലേ പറയാം. അപ്പൊ അങ്ങനെയൊക്കെ, അപ്പൊ എനിക്കും ഇങ്ങനെ ഓക്കെ ആയി വരുന്നേ ഉള്ളൂ, ഫുള്ളായിട്ട് മാറിയിട്ടില്ല. അങ്ങനെ അച്ഛനും അമ്മയും എത്തി. അച്ഛാ പെട്ടെന്ന് ബോംബെയിലെത്തി അല്ലേ. അച്ഛൻ ഞങ്ങളുടെ ഫുഡ് കഴിഞ്ഞു, അമ്മ കുളിയൊക്കെ കഴിഞ്ഞ്, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാതിരിക്കാന് പ്രതീക്ഷിക്കാതെ അല്ലേ. എല്ലാം വളരെ പെട്ടെന്ന്. ഒരു ഫ്രൈഡേ വിളിച്ച് കയറുന്ന സാറ്റർഡേ രാവിലെ ആകുമ്പോഴേക്കും അവരിവിടെ എത്തി. അതായിരുന്നു ഒരവസ്ഥ, എനിക്ക് വയ്യാതെ ആയപ്പോൾ അവർ വന്നതാണ്. നല്ല മഴയാണ് നാട്ടില് അല്ലേ, നല്ല മഴയാണ്. അതെ, നമ്മുടെ അവിടെ ഒക്കെ വെള്ളം കയറിയില്ലേ, നമ്മുടെ വീട്ടിലല്ല. അതെ, നമ്മുടെ അവിടെ ഭയങ്കര മഴയായിട്ട് ഫുള്ള് വെള്ളമൊക്കെ കയറി. നമ്മുടെ വീട്ടിലേക്ക് കയറിയില്ല, പക്ഷെ അവിടെയൊക്കെ എല്ലായിടത്തും കയറലൊക്കെ ആയിരുന്നു. പിന്നെ വയനാട്ടിലെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞപ്പോൾ ന്യൂസ് വെച്ചും കൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. അത് വല്ലാത്തൊരു സങ്കടമായി പോയി. നമ്മുടെ അവിടെ അതെ, ഭയങ്കര കാറ്റും മഴയൊക്കെല്ലേ, ഭയങ്കര പ്രശ്നമായിരുന്നു. പട്ടാമ്പി പാലം അടച്ചു നമ്മുടെ അവിടെ. ഇപ്പൊ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കലാണ് മെയിൻ പരിപാടി കേട്ടോ. ഇവിടെ അതെ, ഇവിടെ ഭയങ്കര മഴയാണ്, ഇവിടെ ഒട്ടും മോശമല്ല മഴ. അതാണ് ആദ്യായിട്ടല്ലേ അച്ഛ കണ്ട, അച്ഛന് ബോറടിച്ചിട്ട് അച്ഛന് ഇരിക്കുന്നത്. കാരണം പുറത്ത് മഴയായ കാരണം അച്ഛന് ഇറങ്ങാനും വയ്യ, നടക്കാനും വയ്യ. എവിടെയും ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോ നമുക്ക് എവിടെയും പോവാൻ തോന്നില്ലല്ലോ. വീട്ടിലാകുമ്പോ ഉമ്മറത്തെങ്കിലും ഇത് ഫ്ലാറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന്, നമ്മളെ വീട്ടിലാവുമ്പോ നമുക്ക് ടെറസിന്റെ മുകളിൽ കയറി നടക്കാം. പിന്നെ മുറ്റത്ത് മഴ ഇല്ലെങ്കിൽ ആ കൊട പിടിച്ച് മുറ്റത്ത് നടക്കാം. ഇതിപ്പോ താഴെ ഇങ്ങനെ നടക്കണ്ടേ. അപ്പൊ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഒന്നും ചെയ്യാല്ല, ഏത് മുറിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതന്നെ, ഞങ്ങക്ക് ബോറടി ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്രാവശ്യം വന്ന ശരിക്കും ബോറടി തുടങ്ങി. ഞങ്ങൾ അമ്പലത്തിൽ പോയിരുന്നു, എന്നും ഇപ്പൊ അമ്പലത്തിൽ പോകാനൊന്നും പറ്റില്ല മഴ കാരണം. അതും തോന്നണില്ല പറയാ, ഈ കൊടയും പിടിച്ച് ഭയങ്കരമായിട്ട് മഴ നനയില്ലേ. അപ്പൊ അതുകൊണ്ട് ബോറടിച്ചിരിക്കുകയാണ്. നാട്ടിലും അതെ, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, കഷ്ടമാണ് കാര്യം.
നാട്ടിലത്തെ ആയാലും എല്ലാവരെയും വേഗം മാറട്ടെ, മഴ നിന്നാ മതി എന്നുള്ളത്. പക്ഷെ ഇന്ന് പച്ചൻ പറയണ്ട രാവിലെ വിളിച്ചപ്പോ പിന്നെയും തുടങ്ങി മഴ എന്ന് നാട്ടിലൊക്കെ. അപ്പൊ എല്ലാവരും വെള്ളൊക്കെ ഒന്നും ഇതായില്ലേ നമ്മുടെ അവിടെ. കൊറേ ദിവസമായിട്ട് നാട്ടില് സ്കൂളൊക്കെ അവധിയാണ്. എല്ലാവർക്കും വേഗം എല്ലായിടത്തും മഴ വേഗം നിക്കട്ടെ, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. അതെല്ലാരും സേഫ് ആയിട്ട്. ഒരാള് പറഞ്ഞില്ലേ പ്രകൃതിനെ എത്ര ദ്രോഹിക്കണോ അതിന് തിരിച്ച് നമുക്ക് അത്രയധികം കിട്ടുന്ന സത്യമാണ്. അപ്പൊ കുറച്ചു ദിവസമായിട്ട് നമ്മള് ഹോസ്പിറ്റലും കാര്യങ്ങളും വയ്യായികയും എല്ലാത്തിന്റെ ഇടയിൽ പെട്ട കാരണം അല്ലേ ഞാൻ കൊറേ മുന്നേ ഇവിടെ നമ്മുടെ ആമസോണിലെ ബ്യൂട്ടി സെയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു സെയിലിന്റെ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ കാണിച്ചു തരാനൊക്കെ റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചതായിരുന്നു. പക്ഷെ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. അത് മാത്രമല്ല കുറേ അങ്ങനത്തെ വീഡിയോസ് പെൻഡിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ അങ്ങനത്തെ സംഭവങ്ങൾ കാണിച്ചു തരാനുള്ളതൊക്കെ പെൻഡിങ്ങിൽ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ബ്യൂട്ടി സെയിൽ കഴിഞ്ഞാലും കുഴപ്പമില്ല, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഞാൻ വാങ്ങിയത് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാമെന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് കിഡിലൻ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. എല്ലാതും ആമസോണെന്നാണ്. അപ്പം എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് നോക്കൂ. സെയിലുള്ള സമയത്ത് എനിക്കത് ഇടാൻ പറ്റിയില്ല, പക്ഷെ എന്തായാലും വലിയൊരു വ്യത്യാസമൊന്നും റേറ്റിൽ ഇപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പം അതിൽ എനിക്ക് ഏറ്റവും ഞാൻ എപ്പോഴും ഇതിന് മുന്നേ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫേസ് സിറം, ടാക്കിൻ്റെ ഫേസ് സിറാണ് കേട്ടോ. നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ടോണർ അപ്ലൈ ചെയ്യുള്ളൂ, അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ടാക്കിൻ്റെ ഫേസ് സിറം. ഇത് പല തരത്തിലുണ്ട്. ഇത് വൈറ്റമിൻ സി ഫേസ് സിറാണ്, ഇതിലെ കുങ്കുമാദി ഫേസ് സിറുണ്ട്, പലതരത്തിലുള്ള ഫേസ് സിറുണ്ട്. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏതാണോ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത് വെച്ചാൽ അതിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പം ഇത് പിന്നെ ടാക്കിൻ്റെ സൺസ്ക്രീൻ, ഇതും ഞാൻ മുന്നേ ഇതിപ്പോൾ കണ്ടോ കഴിയാറായി. ടാക്കിൻ്റെ രണ്ട് സൺസ്ക്രീൻ ഉണ്ട്, കുങ്കുമാദി ഉണ്ട്, ഏലാദി ഉണ്ട്. ഏതായാലും കുഴപ്പമില്ല, ഞാനത് മാറി മാറി യൂസ് ചെയ്യും, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ടാക്കിൻ്റെ ഒരു സാധനം കൂടെ ഉണ്ട്, ബോഡി മിൽക്ക്, ഇതും കുങ്കുമാദി ഓയിൽ. നമ്മുടെ ഡ്രൈ സ്കിൻ, ഇപ്പം എനിക്കും മിത്തുക്കുട്ടിക്കൊക്കെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഇത് ഞാൻ മിത്തുക്കുട്ടിനെയും തേപ്പിക്കാറുണ്ട്, മേല് തേക്കുന്നതല്ലേ. ഒരു ബോഡി മിൽക്കിൻ്റെ ഒരു ഫീൽ കിട്ടുന്ന സാധനമാണ്, ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും. ഒരു കുങ്കുമത്തിൻ്റെ ഒരു ആയുർവേദ പ്രൊഡക്റ്റിൻ്റെ ഒരു മണമാണ്. അപ്പോൾ അത് ഇഷ്ടമാവുന്നവർക്ക് ഒരു കുങ്കുമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഓയിലിൻ്റെ ഒക്കെ ഉള്ളതാണ്. പക്ഷെ നല്ല സ്മൂത്ത് ആവും കേട്ടോ, സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആവും. പിന്നെ ഞാൻ കുറേ ആയിട്ട് വാങ്ങണം എന്ന് വിചാരിച്ച സാധനമായിരുന്നു ഈ ഒരു ബാത്ത് ആൻഡ് ബോഡിയുടെ. ബാത്ത് ആൻഡ് ബോഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗീതുവിൻ്റെ അടുത്ത് ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴാണ് ഈ സാധനം കണ്ടത് കേട്ടോ. നല്ല മണം. ഇതല്ല ഗീതുവിൻ്റെ അടുത്തുണ്ടായിരുന്നത്, പാഷൻ ഫ്രൂട്ട് ആയിരുന്നു. അപ്പോൾ എനിക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് റോസാണ് കിട്ടിയത്. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് ഇഷ്ടമല്ലേ, എനിക്ക് അതിൻ്റെ മണം നല്ല ഇഷ്ടം. പക്ഷെ അത് കണ്ടില്ല ഞാൻ ഓൺലൈനിൽ. അപ്പോൾ റോസിൻ്റെ വാങ്ങിച്ചു. ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്, ബട്ട് വർത്ത് ആണ് കേട്ടോ. നല്ലൊരു ഫ്രാഗ്രൻസാണ്, നല്ല അടിപൊളി ലോഷനാണ് കേട്ടോ. ബാത്ത് ആൻഡ് ബോഡിയുടെ എല്ലാ പ്രൊഡക്റ്റും നല്ലതാണ്. പിന്നെ ഞാനിപ്പോൾ അടുത്ത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ സെറ്റാഫിലിൻ്റെ ക്ലെൻസർ കേട്ടോ. ഇതെന്താ അറിയുമോ, നമുക്ക് ചില ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈയോ അത് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക്, കുട്ടീന്ന് ഉദ്ദേശിക്കുന്ന ഒരു 12 വയസ്സിന് മേലെ കേട്ടോ, അതിനും താഴെയുള്ള കുട്ടികൾക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു 12-13 ഇയേഴ്സിലൊക്കെ ഉള്ള കുട്ടികൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് യൂസ് ചെയ്ത് അവരുടെ സ്കിന്നെ പെട്ടെന്ന് നാശമാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയതാണ് ഈ സെറ്റാഫിലിൻ്റെ ഈ ഒരു ക്ലെൻസർ. ഇതൊരു ഫേസ് വാഷ് പോലെ നമുക്ക് യൂസ് ചെയ്യാം, മുഖം നല്ല ക്ലിയർ ആവും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ബാക്കിയുള്ള പോലെയുള്ള ഡ്രൈനെസ്സോ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. അപ്പം അതുകൊണ്ട് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എനിക്ക് നല്ലതെന്ന് തോന്നി നല്ല റിവ്യൂ കണ്ടത് വാങ്ങിയത് ഒന്ന് മൊറോക്കൺ ഓയിലാണ്. ഇതിപ്പോൾ രംഷേട്ടനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, എപ്പോഴും നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്ന പോലെ അവർ കുളിക്കുന്നില്ല, അപ്പം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോട്ടിലാണ്. കുറച്ച് ഈ ഒരു ബോട്ടിലിനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മാസം കൂടും, ഒരാളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു മാസം കൂടുതൽ. അപ്പം അങ്ങനെ ജെൻസിനൊക്കെ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഞാനാകുമ്പോൾ നല്ലോണം എണ്ണയ്ക്ക് തേച്ച് കുളിക്കുക. അപ്പോൾ എനിക്കിതെല്ലാം ഫുള്ള് അങ്ങനെ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇത് മുതലാവില്ല. അപ്പം അങ്ങനെ ആണുങ്ങളൊക്കെ അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ 1 വീക്കിലൊക്കെ അല്ലേ അപ്ലൈ ഉള്ളൂ. അപ്പം ഇങ്ങനെ രംഷേട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് തേക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഷാംപൂ ആൻഡ് കണ്ടീഷണർ. എൻ്റെ ഒരു നല്ല ഷാംപൂ, നന്നായി എണ്ണയൊക്കെ തേച്ച് കുളിക്കണമെങ്കിൽ നല്ല ഷാംപൂ യൂസ് ചെയ്തത് കുറേ എണ്ണം മാറി മാറി വാങ്ങി നോക്കിയാൽ എനിക്കിപ്പോൾ നല്ലൊരു എന്താ പറയുക ഷാംപൂ നന്നായിട്ട് ചളി പോകുന്നതും കുറച്ച് സ്മൂത്തായിട്ട് നിൽക്കുന്നതും ഒക്കെ തോന്നിയത് ഈ വെല്ലയുടെയാണ് കേട്ടോ. കാരണം ഇത് ബാംഗ്ലൂർ ചെന്നപ്പോൾ പറഞ്ഞ പോലെ ഗീതുവിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ച് നോക്കിയത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടമായി. വേവി ഹെയറാണ് കുറച്ചും കൂടെ, അതായത് മിത്തുക്കുട്ടിയുടെ ഹെയർ കുറച്ചും കൂടെ നല്ല സ്മൂത്ത് ആവുന്ന. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ബ്യൂട്ടി സെയിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ട ബ്യൂട്ടി പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും എല്ലാം ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ.
അപ്പൊ ഇത്രയേ ഉള്ളൂ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും അടുത്ത് തന്നെ അടുത്ത മാസം തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും അതിന് മുന്നേ എന്തായാലും ഇടാൻ പറ്റും, ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയേണ്ടത്. ഞാൻ നെക്സ്റ്റ് മന്തിൽ എനിക്ക് എന്നെ കാണിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന കാരണം ഞാൻ വിചാരിച്ചു ഈ മാസം തന്നെ ഇടാൻ. എനിക്ക് എത്ര ദിവസം നമ്മളിങ്ങനെ വീഡിയോ ഇടാതെ ഇരുന്നിട്ട് വല്ല കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ മാസം തന്നെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം എന്നുള്ളത് വിചാരിച്ചു. എന്തായാലും മഴയും അതും ഇതും അസുഖങ്ങളൊക്കെ കാരണം ഒരു ഒരു ലൂ ആണ്. ബട്ട് എന്താ പറയുക, പൊതുവേ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ അല്ലേ, ആകെ ചീഞ്ഞിയതായി കൊണ്ടിട്ടുള്ള ഒരു മാസമാണ്. അപ്പം ചെവി കടങ്ങി, മുക്ക് കടങ്ങി, അങ്ങനെ അങ്ങനെ അതും ഉണ്ട് വൈറസ് ആയിട്ട് കൂടെ. അപ്പം എന്തായാലും ഇനിയിപ്പം നമ്മോട് ചോദിച്ചു നോക്കട്ടെ എന്താണ് ഫുഡ്. ഇപ്പോൾ കുക്കിംഗ് ഒക്കെ അമ്മയാണ്, അധികം ഞാൻ ചെറിയ ചെറിയ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നുള്ളൂ. അപ്പം അമ്മോട് ചോദിച്ചു നോക്കട്ടെ എന്താണ്. എന്താ ഉച്ചയ്ക്ക് ഒരു മുട്ടച്ചോറാണ് കേട്ടോ, രാവിലെ മുട്ടയും റൈസൊക്കെ ഇട്ടിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. എന്താണ് അവിടെ പരിപാടി? മുത്തച്ഛനെ ലെറ്റർ എഴുതി കൊടുക്ക. ഇത് കുട്ടി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഏതായിരുന്നു? മറാഠി. ഇപ്പൊ എന്താ പരിപാടി? ഡുവോലിംഗോ. അതെന്താ ഒരു ഇതാ? ഓ, ഇപ്പൊ ഫ്രഞ്ച്. മിത്ത് കുട്ടിക്ക് ഫ്രഞ്ച് പഠിക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് എഴുതി കൊടുക്കാൻ മറന്നത് കൊണ്ട് മറാഠി. അല്ല, മറാഠി ഹിന്ദിയാ പഠിക്കണ്ടേ? ഹിന്ദി അല്ല, ഫ്രഞ്ചിന് പകരം ഹിന്ദിയാ, മറാഠി കമ്പൽസറി. ആ, അപ്പം ഹിന്ദി അതിൻ്റെ വിഷമാണ്. ഫ്രഞ്ച് പഠിക്കാൻ പറ്റിയില്ല വെച്ചിട്ട് ഫ്രഞ്ച് ഓൺലൈനിൽ പഠിക്കുക, കാരണം അത് അപ്പം പഠിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ അടുത്ത ക്ലാസ് മുതൽ ഫിഫ്ത്തിൽ എഴുതി കൊടുക്കണമായിരുന്നു. ആ സമയത്ത് നമ്മൾ കോവിഡ് വന്നിട്ട് നാട്ടിലായിരുന്നു അല്ലേ, വന്നു. പക്ഷേ എന്തോ സംതിങ് എന്തോ ഉണ്ടായി, അത് ബൈ മിസ്റ്റേക്ക് അത് അതിന് പകരം ഹിന്ദി പഠിച്ചു. അപ്പോൾ ഫ്രഞ്ച് ആണെങ്കിൽ സ്കൂളിലുണ്ട്, ഐ സി എസ് സി ആണെങ്കിൽ എല്ലാവരും ഫ്രഞ്ചാണ്. അപ്പം മിത്തുവിന് അതിൻ്റെ ഒരു വിഷമം മാറ്റാൻ വേണ്ടി മിത്തു സ്വയം ഇരുന്ന് പഠിക്കുകയാണ്. പറയോ കുറേ കറിയാം. അച്ഛനെന്താച്ചാ എഴുതണേ? മുത്തശ്ശൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ പറ്റി തന്നെ. ഡോക്ടർ അതന്നെ, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ പോലെ. എങ്ങനെയുണ്ട് വിത്ത്? വല്ല വായിക്കാൻ അമ്മടെയാണോ മുത്തശ്ശൻ്റെ ആണോ നല്ലത്? തമ്മിൽ ഭേദം അമ്മല്ലേ. അപ്പോ ഈവനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു, ഫുഡ് ഉണ്ടാക്കി. ഇത് തന്നെയാണ് മഴയായ കാരണം എങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലേ. അമ്മ പറയണ്ടത് നടക്കാലിറങ്ങാൻ പോലും പറ്റില്ല, പറഞ്ഞാലേ വല്ലാത്തൊരു മഴയാണ്. അമ്മ അവിടെ ഞാൻ പറഞ്ഞു ഷൂട്ട് ചെയ്യാം, നമുക്ക് ഫുഡ് വേൾഡിലേക്കുള്ള ഷൂട്ടിങ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇപ്പൊ അമ്മയുടെ ഒരു സ്പെഷ്യൽ ചെറിയ കുട്ടിയാകുമ്പോ മുതലേ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ ഉണ്ടോ. വെണ്ടയ്ക്ക പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ അമ്മയുടെ ഒരു സബ്ജി ഉണ്ട്, ചപ്പാത്ത. നല്ല ടേസ്റ്റ് ആണ്, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചെറിയ കുട്ടിയാകുമ്പോ മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് ഫുഡ് വേൾഡിൽ ഷൂട്ട് ചെയ്തിട്ടിടും. അതിനു മുന്നേ ഞാൻ വിടുന്നത് ഇവിടെ നമ്മുടെ ചാനലിലേക്ക് കേട്ടിട്ട് ഞാനും ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുമെന്ന് മാത്രം, കാരണം ഫുഡ് വേൾഡ് വണ്ടർലാൻഡ് എല്ലാം കൂടെ ഇതിലിടില്ല, നമ്മുടെ ഈ ചാനലിടില്ല. വേറെ ഫുഡ് വേൾഡിലേക്ക് വേണം, അവർ നാട്ടിൽ നിന്ന് എന്നും വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പൊ ഇവിടെ വന്നപ്പോ അതുമില്ല, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഷൂട്ട് ചെയ്ത് തരാം ഇടൂ എന്നുള്ളത്. അപ്പൊ ചപ്പാത്തി ഇല്ല, ചപ്പാത്തിയുടെ കൂടെ ഇല്ല, ചപ്പാത്തിയും വെണ്ടയ്ക്ക പൊട്ടറ്റോ സബ്ജി. നല്ല ടേസ്റ്റാ, അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ ഫുഡ് വേൾഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാക്കുന്ന, അത്ര ഒരു ട്രഡീഷണൽ ഒന്നും അല്ല, അത് എന്റെ ഒരു സ്റ്റൈല് മാത്രം. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആ, അപ്പൊ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കുന്നത് അടുത്ത ചാനലിലേക്ക് ഞാൻ ഷൂട്ട് ചെയ്യട്ടെ. ഇതിപ്പോ തൽക്കാലം മിത്തുക്കുട്ടിയാണ് ഇത് തരുന്നത്. മിത്തുക്കുട്ടിക്ക് ഓരോ ദിവസം ഓരോ വെറൈറ്റി സാധനം വന്ന് രണ്ടു ദിവസത്തിന് പിറ്റേസം തന്നെ എന്താ പറയാ, കേസരി അത് മിത്തുവിനെ ഷൂട്ട് ചെയ്ത് കൊടുത്തു. അമ്മ ഞാൻ ഷൂട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് അത് അത് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു ചെറിയൊരു ഷോർട്ട് ആണ്, അപ്പൊ അതിന്റെ ഒന്നും കൂടി നമുക്ക് കൂടി ഉണ്ടാക്കണം. അതെ, അപ്പൊ അത് ഉണ്ട്. പിന്നെന്താ, പിന്നെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മുട്ടച്ചോറായിരുന്നു ഒന്ന് ഉച്ചക്ക്, അപ്പൊ അത് കഴിച്ചു. പിന്നെ രാത്രി ചപ്പാത്തി. ഭയങ്കര പക്ഷെ വന്നിട്ടില്ല ഓഫീസിൽ നിന്ന്, എന്താവും അറിയില്ല. ഫസ്റ്റ് ഡേ ആണ്, നല്ല ക്ഷീണൊക്കെ ആയിട്ടാണ് പോയിക്കുന്നത്. എന്താവും അറിയില്ല എന്താണെന്നത്തെ അവസ്ഥ. വന്ന് കഴിയുന്നത് അതൊരു ആന്റിബയോട്ടിക്കിന്റെ ഇതിന്റെ ഒക്കെ ആയിരിക്കും.
അപ്പൊ അതാണ് ഇന്നിപ്പോ ഡോക്ടറെ കാണിച്ചിട്ടാണല്ലോ പോയിക്കോളാം. ആ ഡോക്ടറെ നല്ല കാണിച്ചു പോയിക്കോളാം പറഞ്ഞു. അതായത് കുറച്ച് ദിവസം ഉണ്ടാവുക ക്ഷീണം, അത് നോക്കിയിരുന്നാ പോലെ ഉണ്ടാവില്ല. നല്ല ഫുഡ് കൊടുക്കുക, ഫുഡ് കൊടുക്കുക, നല്ല വെള്ളം. ഇപ്പൊ ഇവരുള്ളതുകൊണ്ട് പിന്നെ ആ പ്രശ്നമൊന്നും ഇല്ല, ഫുഡും കാര്യങ്ങളൊന്നും ടെൻഷൻ ഇല്ല. അപ്പൊ അതാണ് കേരളത്തിലെ ന്യൂസ് ഒക്കെ കേൾക്കുമ്പോഴേ ഭയങ്കര വിഷമം തോന്നുന്നു. നമ്മള് വിചാരിക്കും നമ്മളാണ് ഏറ്റവും വലിയ ആൾക്കാരെന്ന്, പക്ഷെ അല്ല, പ്രകൃതിയെ, പ്രകൃതിയാണ് നമ്മളെ ഒന്നും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രകൃതി ഇതാക്കിത്തരുന്ന. അതാണ് ഇപ്പൊ സത്യം പറഞ്ഞ, ഇവര് പെട്ടെന്ന് ഇവിടെ എത്തും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ നമ്മള് ഗീതുവിന്റെ അവിടെ ആയിരുന്നു, തൃശ്ശൂർക്ക് പോയത് അവരെ കാണാൻ, പക്ഷെ അവിടെ പെട്ടുപോയി, തിരിച്ചു വരാൻ പറ്റിയില്ല. 10 ദിവസം അവിടെ പെട്ടു. ഇതേപോലെ ഒന്ന് കാണാൻ പോയത് കടക്കാൻ പറ്റിയില്ല. അതാണ് നമ്മൾ ഈ സമയത്ത് യാത്ര ചെയ്യരുത് പറയണത്. മഴയൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം വീട്ടിലിരിക്കുക, അത്രയും. അതെ, എന്താ ചെയ്യാം. അപ്പൊ നമ്മുടെ ഉപ്പേരി ആയി കഴിഞ്ഞു. ഉപ്പേരി എന്ന് പറഞ്ഞാൽ അഭിമാനിക്കണ്ട സബ്ജി, നമ്മുടെ ചപ്പാത്തി ആൻഡ് വെണ്ടയ്ക്ക. ഇതിന്റെ കൂടെ നമ്മള് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കുകയാണ്. ഇതല്ലാതെ അമ്മ വേറെ തരത്തിൽ ഉണ്ടാക്കില്ല, അതും നല്ല ടേസ്റ്റാ. അങ്ങനെ വെണ്ടയ്ക്ക നീളത്തില് അത് എനിക്ക് നല്ല ഇഷ്ടാട്ടോ, അതും അടിപൊളി ടേസ്റ്റാണ്. ഓഫീസിൽ പോയ ആള് ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ട്, കൊറേ പേരായി ചോദിക്കണം. ഉഷാർ ഇന്ന് മുതൽ പോയി തുടങ്ങി. അച്ഛൻ അച്ഛൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് വെറുതെ ഇരുന്ന് പിന്നെയും കുളിക്കുക. അച്ഛന് ബോറടിക്കേ, മഴ കുളിക്കാൻ പോയിക്ക, എന്തെങ്കിലൊക്കെ ചെയ്യണ്ടേ. പുറത്തിറങ്ങാനും പാകല്ല, മഴ ഇതും കാരണം. അപ്പൊ വീട്ടിലിരിക്കുക, കുളിക്കുക, പിന്നെയും മൊബൈലിൽ. ഇപ്പൊ ഉഷാറായ എന്നപ്പോ ഓഫീസ് പോയിട്ട് എങ്ങനെയുണ്ട്, ബാക്ക് ആയാ? എങ്ങനെയുണ്ടായിരുന്നു ഡെങ്കു? നല്ല രസമായിരുന്നു. അല്ല, ഒരു കാര്യം എല്ലാവരും പറയണം, എല്ലാവരോടും ചോദിച്ചു എന്തിനാ അത്ര പെട്ടെന്ന് ഓഫീസ് സംഭവങ്ങളൊക്കെ. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലേ ഇരുന്ന് പോകും, ക്ഷീണം തോന്നുന്നല്ലേ, അത് ഉറപ്പാ. ഇപ്പൊ എന്തപ്പോ ഞാൻ ഡ്രൈവ് ചെയ്യാൻ, ഞാൻ ഡ്രൈവർ വേണ്ട, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാൻ തന്നെ. കാരണം രണ്ട് ദിവസം ഡ്രൈവർ ഓടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും ഫ്രണ്ടിലിരുന്ന് ഡ്രൈവ് ചെയ്യാൻ തോന്നില്ല. ആ മടിയിൽ അങ്ങോട്ട് പോകും. ഓഫീസിൽ പോയി, ആരും ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞു പിന്നെ നമുക്ക് ഒന്നും എന്ത് ഡെങ്കു എന്നുള്ള പോലെ ഒരു ഓർമ്മ ഉണ്ടാവില്ല. മീറ്റിംഗ് 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 കഴിഞ്ഞ് വൈകുന്നേരം നമ്മളെ ഓർമ്മ കാണാൻ ആവശ്യം. എനിക്കതാ തോന്നുന്നത്, നമ്മള് എൻഗേജ് ആയി കഴിഞ്ഞാൽ കൊറേ ഫ്രൂട്ട്സും ഇതൊക്കെ കഴിക്കുക, അത്രയൊക്കെ തന്നെയുള്ള. 60 പുഷപ്പ് ഒന്നും പറ്റില്ല, അതൊക്കെ ലാസ്റ്റ് എത്ര കൗണ്ട് ചെയ്തിരുന്നു, മിത്തോ കൗണ്ട് ചെയ്തിരുന്നു, 58 വരെ കൗണ്ട് ചെയ്തിരുന്നാണ്. അപ്പൊ ഞങ്ങളിതാ ഡിന്നർ കഴിക്കാണ്, ചപ്പാത്തിയും അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ വെണ്ടയ്ക്ക സബ്ജി. ഇതിന്റെ വീഡിയോ ഞാൻ എന്തായാലും ഫുഡ് വേൾഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടത്തേക്ക് വിശേഷം. നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും, നാട്ടിലെ മഴയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ, അത്രയല്ലേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ബൈ.